ബി ജെ പിയുടെ ഇത്തവണത്തെ പ്രകടന പത്രിക പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് മുൻകാലങ്ങളിൽ കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന കാലങ്ങളിൽ പ്രകടന പത്രികകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും വരുത്തേണ്ട. ആ വർഷവും ആ പ്രധാനമന്ത്രിയുടെ പേരോ അന്നത്തെ പ്രസിഡന്റിന്റെ പേരോ മാത്രം മാറ്റിയാൽ മതി. കാരണം ഒന്നും നടന്ന് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം പ്രകടന പത്രികയിൽ പറയുന്നത് അതുപോലെ പ്രകടന പത്രികയിൽ മാത്രം ഇരിക്കുന്നതാണ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത്. ഇന്ന് അങ്ങനെയല്ല. നരേന്ദ്രമോദിജി ഭരണത്തിൽ വന്നതിന് ശേഷം പറയുന്നതൊക്കെ ചെയ്യുകയും ചെയ്യാൻ കഴിയുന്നത് മാത്രം പറയുക, ഇതാണ് നമ്മൾ കണ്ട് ശീലിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞതെല്ലാം നാലാം വർഷമായപ്പോഴേ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രകടന പത്രികയിലെ പ്രധാന പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മൾ വൺ നേഷൻ വൺ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമുക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ മൂന്നും നാലും, അതായത് പഞ്ചായത്ത് തലത്തിലുള്ള ഇലക്ഷൻ ഒരു സമയത്ത്, നിയമസഭ വേറൊരു കാലത്ത്, അത് കഴിഞ്ഞ് ലോക്സഭ, ഇത് മൂന്നിനും വരുന്ന ഭാരിച്ച ചിലവ് ഒറ്റ ഇലക്ഷൻ ആണെങ്കിൽ നമുക്ക് മൂന്നിലൊന്നാക്കി ചുരുക്കാൻ കഴിയും. ഇതുപോലെ നിരവധി കാര്യങ്ങൾ, യൂണിഫോം സിവിൽ കോഡ് ഒരു രാജ്യത്തിന് ഏറ്റവും ആവശ്യമായത്, അത് എല്ലാ പൗരന്മാരെയും ഒരേ തരത്തിൽ നമ്മൾ കാണണം. പിന്നെ എടുത്തു കഴിഞ്ഞാൽ മുദ്രാ ലോൺ 10 എന്നുള്ളത് 20 മാറ്റുന്നു, അതായത് പരിധി 20 ലക്ഷമാക്കുന്നു. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് 5 ലക്ഷം രൂപയുടെ ഫ്രീ ആയിട്ടുള്ള ഇൻഷുറൻസ് കൊടുക്കുന്നു. 6G, അതായത് നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷനെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. 2047 എങ്ങനെയാണ് ഭാരതത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കേണ്ടതെന്ന് ഇപ്പോഴേ പണി ആരംഭിച്ചിരിക്കുന്നു. 5 കൊല്ലത്തേക്കുള്ള റേഷൻ വീണ്ടും തുടരുകയാണ്, സൗജന്യ റേഷൻ. പെട്രോൾ പ്രൈസ്, അത് പ്രധാനൊരു വിഷയമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് വളരെ കുറഞ്ഞ അളവിലാണ് നമ്മൾ ഇന്ധനം ഉണ്ടാക്കുന്നത്, നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനുള്ള ഓൾട്ടർനേറ്റീവ് സോഴ്സസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. സോളാർ ആയിക്കോട്ടെ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും പെട്രോൾ പ്രൈസ് താഴെ വരും. അതുപോലെ വന്ദേ ഭാരത് ട്രെയിനുകൾ, ധാരാളം വന്ദേ ഭാരത് ട്രെയിനുകൾ ഇനി ആരംഭിക്കാൻ പോകുന്നു. ഇതിനുള്ള, അദ്ദേഹം പറഞ്ഞതുപോലെ, ഇതുവരെ കണ്ടതെല്ലാം ട്രെയിലറായിരുന്നു, ഇനിയാണ് യഥാർത്ഥ സിനിമ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പ്രകടന പത്രിക ഇത് ഒരു സാമ്പിളാണ്, ഇതിനപ്പുറമാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. നന്ദി.